കോത്തങ്കോട് സുധീഷ് വധ കേസിൽ 11 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ? കേരളം ഞെട്ടിയ ഒരു സംഭവമാണ് പോത്തൻകോട്ട് സുധീഷ് വധക്കേസ് എന്ന് പറയുന്നത്. സുധീഷ് എന്ന് പറയുന്നത് വധശ്രമക്കേസിലെ പ്രതിയായിരുന്നു. ആ വധശ്രമക്കേസിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് മറ്റു ഗുണ്ടാസംഘം, അതായത് സുധീഷിന്റെ എതിർചേരിയിൽപ്പെട്ട ഗുണ്ടാസംഘം, അദ്ദേഹത്തിന്റെ പോലീസിന് പോലും കണ്ടെത്താൻ പറ്റാത്ത സുധീഷിന്റെ ഒളിസങ്കേതം കണ്ടെത്തുന്നതും ആ വീട്ടിൽ കയറി സുധീഷിനെ വെട്ടിക്കൊലപ്പെടുന്നതും വെട്ടിക്കൊലപ്പെടുന്നതിന് ശേഷം സുധീഷിന്റെ കാല് വെട്ടിയെടുത്ത് റോഡിലെറിഞ്ഞതിന് ശേഷമാണ് ഈ ഗുണ്ടാസംഘം രക്ഷപ്പെട്ടത്. ഏറെ കോളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇത്. അതിൽ 11 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത് 4 ദിവസം കൂടെ കഴിയുമ്പോൾ 90 ദിവസം പിന്നിടും. ആ 90 ദിവസത്തിനുള്ളിൽ പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതികൾക്കൊന്നും ജാമ്യം ലഭിച്ചിട്ടില്ല. എത്രയും വേഗം ഇതിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലെ കേസിലെ പ്രതികളെല്ലാം തന്നെ കൊടും ക്രിമിനലുകളാണ്. അവർ വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് വലിയ വീണ്ടും ചില ഇത്തരത്തിലുള്ള ക്രിമിനൽ പരിപാടികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവർക്ക് എത്രയും വേഗം വിചാരണ നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഉണ്ണി, ശ്യാം തുടങ്ങിയ പ്രതികളാണ് 1, 2 പ്രതികളായിട്ട് പോലീസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അവർക്ക് സഹായം ചെയ്തതും വഴി കാണിച്ചതും ഈ കുറ്റപത്രത്തിൽ നേരിട്ട് പങ്കെടുത്തതുമായിട്ടുള്ള പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ 11 പ്രതികൾക്കെതിരെ നെടുമങ്ങാട് DYSP സുൽഫിക്കർ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.